Come on, come on, come on. Arey, but where are we going? Arey, I have a surprise for you. Okay. Wait. Ta-da! Here's a surprise. What is this? कहाँ से मिली तुम्हें ये? ये BMW Z4 है जो मैंने Forabet के ऐप पे IPL के टूर्नामेंट में जीती. Yes. आप भी जीत सकते हैं एक BMW Z4 और बहुत सारे कूल प्राइजेस. The prize pool is 10 crore rupees. Sign up on Forabet now and place a bet of rupees 500 on sports and 1000 on casino to get yourself enrolled for IPL tournament. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മലയാളം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണാപ്പി. ഞാൻ നിങ്ങളെ ഇന്നൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഫോറാബറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഏവിയേറ്റർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിൽ അത്ര കോംപ്ലക്സിറ്റി ഇല്ലാതെയൊക്കെ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് പൈസ നേടാനൊക്കെ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ക്വിക്ക് ഇൻട്രഡക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. ഇവരുടെ ഫോറാബറ്റിൻ്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള സൈറ്റിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് കാണിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5000 Indian rupee ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊരു ബെറ്റിംഗ് ഗെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18+ ആയിട്ടുള്ള കൂട്ടുകാർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. 2000 രൂപ ജസ്റ്റ് ഒന്ന് ബെറ്റ് വയ്ക്കുകയാണ്. അപ്പോൾ അതേ പ്ലേ പോകുന്നുണ്ട്. അപ്പോൾ ഈ ലക്കില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്യട്ടെ ഓട്സ് വീഴുന്ന വരെ. ഓക്കെ ഓക്കെ, ക്യാഷ് ഔട്ട് വെക്കാണ്. ഓ ഗൈസ്, യെസ്. അപ്പോൾ 23,320 രൂപയാണ് നമുക്കിപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് ക്യാഷ് ഔട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള വിന്നിങ്സ് നമുക്ക് ഈസിയും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. എത്രയാണ് എമൗണ്ട് എന്ന് അടിച്ചു കൊടുക്കുക. പ്ലസ് വിഡ്രോവൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യാം. അപ്പോൾ 20,000 Indian rupee നമ്മളിപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഇതിലൊരു ടൂർണമെൻറ്റ് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുണ്ട്. ജസ്റ്റ് എന്താ പറയുക, 100 million rupees പ്രൈസ് പൂളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു BMW Z4 ഒക്കെ വരെ വിൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സ്മാർട്ട് ഫോൺസ്, ടിക്കറ്റ്സ്, അത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, പിന്നെ IPL tickets, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും നേടാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടും പൈസയൊക്കെ വെച്ചിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും 18-18 വയസ്സിന് താഴെയുള്ള ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടേതായ റിസ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാം. നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് വന്ന നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോയുമായിട്ട് വരുന്നത്. നമ്മുടെ ചാനലിൽ ഒരു വർഷത്തിന് ശേഷമല്ല, ഐ തിങ്ക് 2 or 3 രണ്ട് വർഷം എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കളിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കുറേ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടും അത് ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ട്രൂപ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രൂപ്സ് വെച്ചിട്ട് ഞാൻ ഇന്ന് ലൂട്ട് അടിക്കാനായിട്ടുള്ള ഒരു പ്ലാനിലൊക്കെയാണ് ഇന്ന് കയറിയിട്ടുള്ളത്. എന്താവും എന്നുള്ള അറിയാം. ഓക്കെ, നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഇത് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് കളക്ട് കൊടുത്ത് നോക്കട്ടെ. കുറേ സംഭവങ്ങൾ, അത്യാവശ്യം എലിക്സറും ഗോൾഡൊക്കെ ഉണ്ട്. 700,000 70 ആണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു എലിക്സറും സാധനങ്ങളൊക്കെ ഒന്ന് ലൂക്ക് കാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, 700,000 കേട്ടോ. 770 ഓക്കെ. അപ്പോൾ എന്തായാലും ആ സാധനം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മുടെ ക്ലാൻ ക്യാപിറ്റലിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാൻ ട്ടോ. ടി ക്ലാഷേഴ്സ് കേരള എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാൻ. ഇപ്പോൾ ജംബോക്സ് പറ്റിയേക്കാം. എനിക്കൊരു 25 ഇതും കൂടി 9,754 ജെംസ് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ജെംസ് 10K എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജെംസൊക്കെ ഞാൻ ഒറ്റയടിക്ക് തന്നെ തീർത്താൻ. ഇപ്പോൾ തീർക്കാത്തത് അതുകൊണ്ടാണ്. 9,754 ഇപ്പം. ഇതും കൂടി വരുമ്പോൾ എത്ര ആവും നോക്കട്ടെ. പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ളതൊന്നും അങ്ങനെ കാണിക്കണില്ല. ഓക്കെ, 25 ജംസ് കിട്ടി. 9,760 അത് പിപ്പർത്ത്. ഞാൻ എന്തൊക്കെയുണ്ട്,
ഇപ്പുറത്തുനിന്നുള്ളതും കളക്ട് ചെയ്തിട്ട് 9793 ഒരു 7 കൂടിയും കിട്ടിയാൽ നമുക്ക് 9800 ജംസാകും. പിന്നെ ഒരു 200 കൂടി ആയാൽ 10K ജംസ് ആയി ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിലൊക്കെ എന്തൊക്കെയാണ് മേടിച്ച് വെക്കാണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം അവിടെ എലിക്സറും ഗോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ മേടിച്ച് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഞാനൊന്ന് മേടിച്ച് വെക്കട്ടെ കേട്ടോ. ഇനിയൊന്നും പണിയാൻ പറ്റില്ല, ശരി അത് മോശമായിപ്പോയി. ഓ 920 ജംസിനോ, അതൊന്നും കളയാൻ പറ്റില്ല. വേറെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം എന്താ ചെയ്യുക, അത് മതിയല്ലെങ്കിൽ. കാരണം ഇതിൽ അപ്ഗ്രേഡ് ടു ലെവൽ 12 എന്നൊക്കെയാണ് കാണിച്ചേക്കണേ, അല്ല ലെവൽ 2 സോറി. എന്തോ ഓട്ടോ സൗട്ട് പോസ്റ്റ്, ഓക്കെ ഓട്ടോ ആരാ. എന്തായാലും ഔട്ട് പോസ്റ്റ് പണിയാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല. എനിക്ക് വേണം അതൊക്കെ ഫുള്ളായിട്ട് വേണം കേട്ടോ. അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ നിലവിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണില്ല. ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ബിൽഡർ ബേസും വാഴ. നമ്മുടെ മെയിൻ വില്ലേജ് ബേസിൽ നമുക്കിനി എന്തൊക്കെ ചെയ്യാനുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. ക്ലാൻ ക്യാപിറ്റൽ പീക്ക്, ബർബറിയൻ ക്യാമ്പ്, സ്കെൽട്ടൺ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിതും കളിക്കാറില്ല, ഞാൻ ഈ സാധനം ഇതുവരെ തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ ട്രൂപ്സ് അപ്പോൾ റെഡിയാണ്. എന്തെങ്കിലും നമുക്ക് 5 ബിൽഡേഴ്സ് ഫ്രീ ആണ്. ഏതെങ്കിലും ഒരു ബിൽഡർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്താലോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അറ്റാക്ക് ചെയ്ത് കുറച്ച് ഗോൾഡ് അല്ലെങ്കിൽ കുറച്ച് എലിക്സർ കൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനിടാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനെന്തായാലും 2,200,000 ഗോൾഡും എലിക്സറും ഉണ്ട്. 2,200,000 ഒന്നും പോരാ, 5,900,000 അല്ല, 5,99,000, ഓക്കെ 5,600,000 ഉള്ളൂ ഗോൾഡ് എലിക്സർ. നേരത്തെ 22,000 2,00,000 ഓക്കെ. അപ്പോൾ ഡാർക്ക് എലിക്സർ 6,000 ഉണ്ട്, വേണമെങ്കിൽ അടിക്കാമായിരുന്നു, പക്ഷെ വേണ്ട. ഇതും 600,000 ഇതെടുത്താലോ, കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ വേണ്ട. 500,000 എലിക്സർ എ മോനെ. പക്ഷേ ഇതിനൊരു സീനുണ്ട് കണ്ടോ, ഇത് കാര്യം സിമ്പിളായിട്ട് തോന്നിയെങ്കിലും നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ ആ ഒരു ബേസ് വെച്ചേക്കണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണേ. ഇത് 700,000 എലിക്സറും 200,000 തന്നു. ഇതും വേണ്ട, 60,000 400,000 300,000 300,000 ഇത് വെച്ചിട്ട് നമുക്കൊന്ന് വേണ്ട ഏസ്, ഇത് ഭയങ്കര കുഞ്ഞിതാണ്. 300,000 300,000 ഇതൊക്കെ എന്ത് വലിയ കാര്യമായിട്ട് ഒന്നും കാണില്ല. ആ 500,000 കണ്ട് 600,000 കണ്ട് എലിക്സർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് വേണമെങ്കിൽ ലൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നണം. പക്ഷേ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ഒരു ക്ലാൻ നോക്കാം. ഓക്കെ 374,000 523,000 പിന്നെ ഒരു 3,000 ഡാർക്ക് എലിക്സറും. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഇറക്കി ഇത് വെച്ചിട്ടുള്ള ട്രൂപ്സിൻ്റെ നഷ്ടമൊന്നും വന്നിട്ടില്ല, വലിയ കുഴപ്പമില്ലാണ്ട്. അപ്പോൾ അത് മതി നമുക്ക് ധാരാളം. എനിക്ക് ട്രൂപ്സ് അപ്പ് ചെയ്തിടാനായിട്ടുള്ള കുറച്ച്
റിസോഴ്സസ് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അർച്ച ടവർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ക്യാനോണുണ്ട്, അപ്പോൾ ക്യാനോണും ഞാൻ ഇടാണ്. ഇനി എന്താ ഇടാ, പിസ ടവർ ഉണ്ട്, പിസ ടവർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് ബിൽഡർമാർ ഫ്രീ ആണ്, പക്ഷേ ആ രണ്ട് ബിൽഡർമാർക്ക് ഇടാനായിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണുന്നില്ല. നമുക്കിപ്പോൾ അതവിടെവിടെയെങ്കിലും കിട്ടക്കട്ടെ. വേറെ ഇനിയിപ്പോൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം എല്ലാത്തിൻ്റെ നല്ല രീതിയിൽ റിസോഴ്സസ് വേണം, ഗോൾഡൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോസും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും, അതായത് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ കളിക്കുന്ന കൂട്ടുകാർക്ക് നമ്മൾക്ക് പറഞ്ഞു തരാം ഏത് നമ്മൾ അടുത്തത് അപ്പ് ചെയ്യാനായിട്ട് ഇടണം, ഏതിനു വേണ്ടി നമ്മൾ ഗോൾഡും എലിക്സറൊക്കെ എന്താ കളക്ട് ചെയ്ത് കൂട്ടി വയ്ക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നല്ല സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നമുക്കും പറഞ്ഞു തരിക, നമ്മൾ പഠിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷമാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോസുമായിട്ടൊക്കെ വരാം. നിങ്ങൾ കളിക്കുന്ന കൂട്ടുകാർ നമ്മളെയും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളെന്ത് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം നല്ല കലക്കൻ കിണ്ണക്കാച്ച് വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ചു എല്ലാവരും. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.